പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപം സർക്കാർ ഭൂമിയും കെട്ടിടങ്ങളും കാടുകയറി നശിക്കുമ്പോൾ ക്വാർട്ടേഴ്സ് സൗകര്യമില്ലാത്തതിനാൽ ലോഡ്ജുകളിൽ കഴിയേണ്ട അവസ്ഥയിൽ പോലീസുകാർ. കാടുപിടിച്ചു കിടക്കുന്ന സർക്കാർ ഭൂമിയിൽ ക്വാർട്ടേഴ്സ് പണിയണമെന്ന് ആവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലീസുകാർ നിവേദനവും നൽകിയിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിലെ കെട്ടിടങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. എല്ലാം നശിച്ചു കിടക്കുകയാണ്. ഒരു കാലത്ത് പത്തനംതിട്ട ട്രാഫിക് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളുടെ ഇന്നത്തെ അവസ്ഥയാണിത്. ഇടജന്തുക്കളുടെ താവളമാണിവിടം. കെട്ടിടങ്ങൾ കാലപ്പഴക്കത്താൽ നിലംപൊത്തിയ അവസ്ഥയിലാണ്. തൊണ്ടി മുതലായി കൊണ്ടിട്ട വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങ് കാണാം. സർക്കാരിൻ്റെ അരേക്കർ ഭൂമി കാടുകയറി കിടക്കുന്നു. ഈ ഭൂമിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കാനായി ക്വാർട്ടേഴ്സുകൾ പണിതാൽ പോലീസുകാർക്ക് അത് ഉപകാരമാകും. ക്വാർട്ടേഴ്സ് ഇല്ലാത്തതിനാൽ ലോഡ്ജുകളിൽ കഴിയേണ്ട അവസ്ഥയിലാണ് പോലീസുകാർ. വാടക കെട്ടിടങ്ങളിൽ നിരവധി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുമ്പോഴാണ് സർക്കാരിൻ്റെ 50 സെന്റ് ഭൂമി ഇങ്ങനെ കാടുകയറി നശിക്കുന്നതെന്ന് വിവരാവകാശ പ്രവർത്തകൻ മനോജ് കാർത്തിക പറഞ്ഞു. പത്തനംതിട്ട നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ഈ 50 സെന്റോളം, ഏകദേശം 50 സെന്റോളം വരുന്ന ഈ ഭൂമി കാട് പിടിച്ച് നാമാവശേഷമായി ദുഷ്ട മൃഗങ്ങളുടെ, അതായത് പാമ്പ് പോലുള്ള ഇഴജന്തുക്കളുടെയൊക്കെ വളരെയധികം ശല്യം സഹിച്ച് ഈ സമീപവാസികളെല്ലാം കിടക്കുന്നത്. അതേ അവസ്ഥയിൽ തന്നെ നിരവധി സർക്കാർ ഓഫീസുകൾ ഇവിടെ വാടക കെട്ടിടത്തിൽ അമിതമായ വാടക കൊടുത്ത് കഴിയുകയും ചെയ്യുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഈ ഭൂമിയിൽ ക്വാർട്ടേഴ്സ് പണിയണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ നിവേദനം പോലീസ് ഹൗസിംഗ് കോർപ്പറേഷന്റെ പരിഗണനയിലാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ക്വാർട്ടേഴ്സ് പദ്ധതി വൈകുന്നത്. ചുരുക്കത്തിൽ, ഇവിടെ പോലീസ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കണമെന്ന നിർദ്ദേശം ഫയലിൽ തന്നെ ഒതുങ്ങിയ അവസ്ഥയിലാണ്. പത്തനംതിട്ട നഗരഹൃദയത്തിലാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള 50 സെന്റോളം സ്ഥലം ഇങ്ങനെ കാടുകയറി നശിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.